أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وتعلم للباب من علم له فضل على مئة الركيعة نافلا. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الحمد لله، പല ചരിത്രങ്ങളും നിലനിൽക്കുന്ന ഈ പരപ്പനങ്ങാടിയിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തഅലീമുൽ ഇസ്ലാം, ഇസ്ലാമിനെ സമൂഹത്തിന് പ്രത്യേകിച്ചും പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മഹത്തായ സ്ഥാപനം, അതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള വേദിയിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ഈ മഹത്തായ സ്ഥാപനവും സ്ഥാപനത്തിനു വേണ്ടി ഇന്നേ വരെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, സഹായിച്ചിട്ടുണ്ടോ, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പരിപാടിയും അള്ളാഹു കബൂൽ ചെയ്തിട്ടുള്ള അമലായി നമുക്ക് ആഖിറത്തിൽ അനുഭവിച്ച് തീർമാറാം വരട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യും. എൻ്റെ ശേഷം യുവ പ്രസംഗകനും പണ്ഡിതനുമായ ഫാറൂഖ് നഈമി ഇവിടെ പ്രസംഗിക്കാനുണ്ട്, വേറെ പലരും സംസാരിക്കാനുണ്ട്.
ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യലാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും സ്ഥാപനങ്ങളും സംഘടനകളും എല്ലാം നമുക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്രദമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും. സുഹൃത്തുക്കളെ, തഅലീമുൽ ഇസ്ലാം, തഅലീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നത്, പഠിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅലീമുൽ ഇസ്ലാം, ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന സ്ഥാപനം എന്നതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അത് പഠിക്കേണ്ടത് തന്നെയാണ്, പഠിപ്പിക്കപ്പെടേണ്ടതും ആണ്. എന്തുകൊണ്ടെന്നാൽ മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദസല്ലാഹു സിർഹു എല്ലാ പ്രസംഗത്തിലും പറയാറുണ്ട്, വളഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിമിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൻ ബിദ്ദാത്ത്. ഇസ്ലാം ദീൻ ഈ എന്ന് പറയുന്നത് ലോകസത്താവായ അള്ളാഹു ലോകത്തിൻ്റെ മുഴുവനും അധിപനായ ദൈവം, ലോകസത്താവായ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ള ആളുകളെ ആ ഇസ്ലാം നയിക്കുന്നു. ബിഖ്തിയാരിഹിമിൽ മഹ്മൂദ്, ആരെയും നിർബന്ധിച്ച് വാള് കാണിച്ച് പീഡിപ്പിച്ചിട്ടോ തോക്ക് ചൂണ്ടി ഭയപ്പെടുത്തിയിട്ടോ അല്ല, മറിച്ച് ഇസ്ലാമിലേക്ക് വരുന്നവൻ സ്വമേധയാ ഇസ്ലാമിനെ അവൻ തിരഞ്ഞെടുക്കണം. ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരുന്ന പ്രസ്ഥാനമല്ല ഇസ്ലാം, സ്വന്തമായി തന്നെ അംഗീകരിക്കണം. അതുകൊണ്ടാണല്ലോ ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കുമ്പോൾ അനിവാര്യമായ വിഷയം അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കണം. ആ പ്രഖ്യാപനം എങ്ങനെയാണ്? അസ്ഹദു, ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. മനസ്സിൽ ഉറപ്പിക്കണം. ഒരാൾ ഈപ്പ കുത്തിക്കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ മുസ്ലിമായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ മുസ്ലിമാവില്ല, മറിച്ച് മനസ്സുകൊണ്ട് അംഗീകരിക്കണം. നിർബന്ധിച്ച് കടത്താൻ പറ്റാത്ത ഒരു മതമാണ് ഇസ്ലാം. നിർബന്ധിച്ചിട്ട് പറഞ്ഞതുകൊണ്ട് മുസ്ലിമാവില്ല, മുഅ്മിനാവില്ല. ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രവും അതുപോലെ ഭൂമിയും ചന്ദ്രനും മത്സ്യവും മനുഷ്യരും മലക്കുകളും ജിന്നുകളും എല്ലാം എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ ലോകസത്താവായ അല്ലാഹ്, അവനല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. ആദരിക്കപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ അർഹരായ പലതും പലരും ഇവിടെ ഉണ്ട്, പക്ഷെ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. കാരണം കൊടുക്കുന്നവനും തടയുന്നവനും അധികാരമുള്ളവനും അല്ലാഹു മാത്രമാണ്. ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്, അള്ളാഹുവിന് അധികാരത്തിൽ ഒരു പങ്കുകാരനും ഇല്ല. ലോകത്ത് പല അധികാരികളെയും നമുക്ക് കാണാം, അവരെല്ലാം മറ്റുള്ളവർക്ക് അവരുടെ അധികാരത്തിൽ പങ്കുണ്ട്. പ്രധാനമന്ത്രിക്ക്, മറ്റുള്ള ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പങ്കുണ്ട്, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർക്ക് പങ്കുണ്ട്,
രാജ്യത്തിലുള്ള എത്രയോ ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിപദത്തിൽ പങ്കുണ്ട്. ഇതുപോലെ പലർക്കും ഉള്ള അധികാരങ്ങൾ, അതിൽ വേറെ പലർക്കും അവരുടെ അധികാരത്തിൽ പങ്കുണ്ട്. എന്നാൽ ലൈസ ലഹു ശരീക്കും ഫിൽ മുൽക്ക്, അധികാരത്തിൽ ഒരു പങ്കുമില്ല, വേറെ ആർക്കും അധികാരമില്ല. അധികാരം ഒരുവനും മാത്രം, അവനാണ് ലോകസത്താവായ അള്ളാഹ്. ആ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യാൻ അവന് മാത്രമേ കഴിയൂ. കാരണം മറ്റുള്ളവരെല്ലാം ചെയ്യുന്ന ഗുണങ്ങൾ അവൻ കൊടുക്കുന്ന കഴിവുകൊണ്ടും അവൻ കൊടുക്കുന്നത് കൊണ്ടും മാത്രമാണ് അവൻ്റേത്. അങ്ങനെയല്ല, ആര് എന്ത് ഗുണങ്ങൾ എപ്പോൾ എത്ര എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അവൻ ചെയ്യുന്ന ഗുണങ്ങളാണ്. അതിനാൽ അവൻ്റേത് അങ്ങേ അറ്റമാണ്. അതിനപ്പുറം വേറെ ഒരാളില്ല. മറ്റുള്ള ആരിൽ നിന്ന് എന്ത് ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അതിനപ്പുറം അവനുണ്ട്. എൻ്റെ ബാപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉസ്താദുമാരിൽ നിന്ന് എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആരോഗ്യമുള്ളവരിൽ നിന്നും, ഡോക്ടർമാരിൽ നിന്നും, എഞ്ചിനീയർമാരിൽ നിന്നും, വക്കീലിൽ നിന്നും, കോടതിയിൽ നിന്നും, പോലീസിൽ നിന്നും, പണക്കാരനിൽ നിന്നും, അങ്ങനെ ലോകത്ത് അള്ളാഹു തആല നൽകുന്ന ഗുണങ്ങൾക്ക് നിമിത്തമായി അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള ആരെല്ലാമുണ്ടോ അവരിൽ നിന്നെല്ലാം എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിമിത്തങ്ങൾ എന്ന മാത്രം, എന്ന നിലക്ക് മാത്രമാണ്. യഥാർത്ഥ ഉടമസ്ഥൻ എന്ന നിലക്ക് എന്ത് ഗുണങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ അത് മുഴുവനും സത്താവിൽ നിന്ന് മാത്രമാണ്. അവൻ സൃഷ്ടിച്ച് തരാതെ ഒരു മരുന്നും രോഗം മാറ്റൂല, ഒരു ഡോക്ടറും രോഗം സുഖപ്പെടുത്തൂല. അവൻ സുഖപ്പെടുത്താതെ ഒരു ദിക്റും ഔറാദും സലാത്തും മന്ത്രവും തന്ത്രവും രോഗം സുഖപ്പെടുത്തൂല. സ്രഷ്ടാവ് മാത്രമാണ് രോഗശമനം സൃഷ്ടിക്കുന്നവൻ, അവൻ മാത്രമാണ്. അതേ ആരോഗ്യം സൃഷ്ടിക്കുന്നവൻ, അവൻ മാത്രമാണ്. വസ്തുക്കളെയും വ്യക്തികളെയും വസ്തുതകളെയും എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അങ്ങേയറ്റം ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്കുള്ള ബഹുമാനത്തിനർഹൻ അള്ളാഹു മാത്രമാണ്. അതാണല്ലോ ആരാധന. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. അതേസമയത്ത് അള്ളാഹു തആല ഗുണം ചെയ്യാൻ നിമിത്തമായ ഏറ്റവും വലിയ നിമിത്തമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലം തുംസിബിനാ നിഅമ്മതുൻ ളഹറത് ഔ ബതനത് നിൽനാ ബിഹാ അഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. ഈ റജബ് മാസത്തിൽ പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്ന നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ അവലംബിക്കുന്ന മഹാപണ്ഡിതനായ റജബിന്റെ അവസാനത്തെ ദിവസത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസി ശാഫിഈ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തുല്യതയില്ലാത്ത പണ്ഡിതനാണ്. ആ മഹാനായ ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, ദുനിയാവിലാകട്ടെ, ദീനിലാകട്ടെ, ആഖിറത്തിലാകട്ടെ, മനുഷ്യനാകട്ടെ, മലക്കുകൾക്കാകട്ടെ, ആർക്കാകട്ടെ, എന്ത് നന്മകൾ ലഭിക്കുന്നുണ്ടോ, എന്ത് തിന്മകൾ തടുത്തു പോകുന്നുണ്ടോ, ഇല്ലാവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ. സർവ നന്മയുടെയും നിമിത്തം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നന്മയെ സൃഷ്ടിക്കുന്ന ആളല്ല, നന്മയുടെ നിമിത്തമാണ്. ഏത് നന്മകളും സൃഷ്ടിക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ സത്തവമായ അല്ലാഹുവാണ് ആരാധനക്ക് അർഹൻ. അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ അവനാണ്, അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവൻ എന്ന നിലക്കുള്ള ബഹുമാനത്തിന് അർഹനും അവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നതിന്റെ പുറമേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞേച്ചിട്ടുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ റസൂലാക്കി നിയോഗിച്ച് അയക്കുമ്പോൾ അദ്ദേഹം സാധാരണക്കാരനായാൽ മതിയാവൂല, അത് ഉറപ്പാണ്. കാരണം ഒരു സാധാരണക്കാരന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിയില്ല, ഒരു സാധാരണക്കാരന് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, മലക്കുമായി ആ നിലക്ക് ബന്ധപ്പെടാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വഹ്യ കൊടുക്കുമ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന ഫിർഔൻ അവന്റെ കൊട്ടാരത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിച്ചത്. രണ്ടാളും കഴിച്ചത് ഒരേ ഭക്ഷണമാണ്, രണ്ടാളും താമസിച്ചത് ഒരേ കൊട്ടാരത്തിലാണ്. പക്ഷേ ഫിർഔൻ ജിബ്രീലിനെ കാണുന്നില്ല. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, വലിയ മഹദിയാണ്. പക്ഷേ ആസിയ ബീവി ജിബ്രീലിന്റെ ശബ്ദം കേൾക്കുന്നില്ല. എന്നാൽ പോകട്ടെ സുഹൃത്തുക്കളെ, ലോകത്തെ എല്ലാ ഔലിയാക്കളെയും നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിനേക്കാൾ വലിയ ഒരു വലിയില്ല. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അവരെക്കാൾ വലിയ വലിയില്ല. അങ്ങനത്തെ ഉമർ ഇബ്നു ഖത്താബും സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹും നബി തങ്ങളെ സമീപത്തിരിക്കുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യുമായി വന്ന് അതാ വഹി എത്തിച്ചു കൊടുക്കുമ്പോ വലിയ ശബ്ദമുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസിൽ പറഞ്ഞു, കസൽസലത്തിൽ ജറസി, വലിയ മണിയടിക്കും പോലത്തെ ശബ്ദം, സൈറൻ മുഴങ്ങുന്നത് പോലുള്ള ശബ്ദം, വലിയ ശബ്ദമുണ്ട്. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ കേൾക്കുന്നില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ അദാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണുന്നില്ല. കാരണം അവർ നബിതങ്ങളെ പോലെ അല്ല, നബിതങ്ങൾ അവരെ പോലെയും അല്ല. പിന്നെ നമ്മളെ കാര്യം പറയണോ? പിന്നെ ഫിറൗനിന്റെ കാര്യം പറയണോ? അതേ അമ്പിയാക്കളെ പോലെ വേറെ ആരുമില്ല. എന്നാൽ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലീങ്ങളായ അമ്പിയാക്കൾ. കാരണം അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്ന് അതാ ആവശ്യമുള്ള അറിവുകൾ ലഭിക്കുന്നതിൻ്റെ പുറമേ അത് വിതരണം ചെയ്യാനുള്ള കൽപ്പനയും അവരോടുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന സ്ഥാനം അവർക്കുണ്ട്. ആ റസൂലുകളായ നബിമാർ അവരേറ്റവും ശ്രേഷ്ഠരായ മുർസലീങ്ങളാണ്. അവരിൽ ഏറ്റവും പ്രഗത്ഭരാണ് ഖുർആനിൽ പേര് വന്ന 25 മുർസലീങ്ങൾ. അവരിലും പ്രത്യേകം പ്രഗത്ഭരാണ് ഉലുൽ അസ്മുകളായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം,
محمد رسول الله صلى الله عليه وسلم عن جبير ينال أبريلم إيتوم برغلبروم أبريلم إيتوم سريتروم ورد لكم تلية إلا تبرمان منزخ عن سريب كم فيه محاسين فجوهر الحسين فيه غير منقسيب اللر شلكر صلاة مولايا صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم مهانايا محمد رسول الله صلى الله عليه وسلم തുല്യതയില്ലാത്ത നേതാവാണ്. ആ നേതാവിനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിച്ചാൽ പോരാ. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം 1981 ഡിസംബറിലും ഇതുപോലെ പുത്തനാശയക്കാരുടെ മുജാഹിദുകളുടെ ശബാബിൽ അവരും ഈ അടുത്ത് മാർച്ച് 19 തീയതി സുന്നി അഫ്കാറിൽ അവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണ് ഈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, സുന്നിയുടെ പേരിൽ പറഞ്ഞാലും ജമാഅത്തെ ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാലും മുജാഹിദിന്റെ പേരിൽ പറഞ്ഞാലും ആ പറയുന്നത് പച്ച കള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ അല്ല. അതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയമായും ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നീ ലസ്തുക അഹദി മിങ്കും, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയും അല്ല. ഇന്നീ ലസ്തുക അധികം, ഞാൻ നിങ്ങളിൽ ഒരാളുടെയും രൂപഭാവത്തിലല്ല. ഞാൻ പരിപൂർണമായും വ്യത്യസ്തനാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു മുസ്ലിമിനും അതേ സംശയത്തിന് അവകാശമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ പോലെയല്ല. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും അതിന്റെ ബാക്കി എങ്ങനെയാണ്? യുത്വഇമുനി റബ്ബി വയസ്ഖീനി, നിങ്ങളൊക്കെ നോമ്പെടുത്താൽ മഗ്രിബിന് നോമ്പ് മുറിച്ചോളണം, നിയമമാണ്. ഞാൻ അങ്ങനല്ല, ഞാൻ നോമ്പെടുത്താൽ ചിലപ്പോൾ മഗ്രിബിന് നോമ്പ് മുറിക്കൂല, ഞാൻ അങ്ങനെ തുടരെയായിട്ട് നോമ്പുണ്ടു. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യണ്ട, എനിക്ക് നിങ്ങളറിയാത്ത വിധം, അഭൗതികമായ വിധം എനിക്ക് അല്ലാഹു ഭക്ഷണം തരുന്നുണ്ട്, വെള്ളം തരുന്നുണ്ട്, നിങ്ങളതറിയുന്നില്ല. അങ്ങനെ ഭക്ഷണം വെള്ളത്തിന്റെ വിഷയത്തിൽ പോലും നമ്മളെപ്പോലെ അല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ലെന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഒരടി കൂടി മുന്നോട്ട് നീങ്ങി പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നബി തങ്ങൾ വിവാഹം കഴിച്ചു എന്നതാണ് അവരുടെ മഹത്വം. ആ ഭാര്യമാര് പോലും സാധാരണ സ്ത്രീകളല്ല. ഖുർആൻ പറയുന്നു, യാ നിസാ നബിയ്യി ലസ്തുന്ന കഅഹദി മിനൻ നിസാ, നബിയുടെ ഭാര്യമാരെ നിങ്ങൾ വേറെ ഒരൊറ്റ സ്ത്രീകളെ പോലെയും അല്ല. സുബ്ഹാനല്ലാഹ്, നബി തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നു,
النبي أولى بالمؤمنين من أنفسهم وأزواج أمهاتهم إيمان دوب إيمان قطي مريكنا إيمان ود جيبكنا سنة جماعة مرغة بديشولنم الله تعالى بريان النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم مهانا يا محمد الرسول الله نبي صلى الله عليه وسلم إيمان اللبر سمد چڑتولم النبي أولى بالمؤمنين من أنفسهم ودك الله الرسول إن مدخي مرحيم تيرج مرد مقام بعد أسيرون دون أسيرون دون أسيرون دون أسيرون دون النبي أولى بالمؤمنين من أنفسهم محمد نبي صلى الله عليه وسلم إيمان اللبر سمد چڑتولم സാധാരണ മനുഷ്യരൻ അവര് പറയൂല അവരെഴുതൂല അവര് വിശ്വസിക്കൂല അവരെ സ്വന്തം ശരീരത്തെക്കാൾ അവർക്ക് ബന്ധപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി വ അസ്വാജുഹു ഉമ്മഹാതുഹും നബിതങ്ങളുടെ ഭാര്യമാർ സർവ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്താ കാരണോ ബാപ്പാന്റെ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ ബാപ്പാന്റെ ഭാര്യയല്ലേ ഉമ്മയാകുക ബാപ്പാന്റെ ഭാര്യയാണ് കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി അബുൽ അർവാഹ് ലോകത്തുള്ള മുഴുവൻ ആത്മാക്കളുടെയും മുഅ്മിനീങ്ങളായ മുഴുവൻ ആത്മാക്കളുടെയും ബാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ആത്മീയ ലോകത്തെ പിതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അന്ത ഉമ്മുൻ അം അബു ഉമറ أين فيما مثل حسينك قط يا سيدي خير النبي صلعت على النبي والسلام على الرسول السفيع الأبطحي والحبيب العربي السفيع يا محمد الرسول الله صلى الله عليه وسلم دنگل سندم باپا اپولي اللا ام اپولي اللا ابر كاركم ابر تاتر مهتو بالل سبحان الله ابر ابر الارواحان سروا آتما کلن امپیداوان ادو گوند دن باپا ایڈا باری ماران نبی دنگل باری مار مروان ادنا آل ادا ور منشن نبی صلى الله عليه وسلم دنگل باری വിവാഹം കഴിക്കാൻ പറ്റൂല ബാപ്പന്റെ ഭാര്യയെ മക്കൾക്ക് കല്യാണം കഴിക്കാൻ പറ്റൂലല്ലോ അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷവും ഒരാൾക്കും റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാൻ പറ്റൂല കാരണം അത് ബാപ്പയുടെ ഭാര്യയാണ് ആത്മീയ രംഗത്തുള്ള ബാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി ഖുർആൻ പച്ചയായി പഠിപ്പിക്കുന്നു അപ്പോ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം തഹ്ലീമുൽ ഇസ്ലാം അതാണല്ലോ നമ്മുടെ വിഷയം തഹ്ലീമുൽ ഇസ്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് ഇസ്ലാം അതിന്റെ അടിത്തറ വജാമിഉൻ മഅ്നല്ലദീ തഖററ ഷഹാദത്തുൽ ഇസ്ലാമി ഫതറഹിൽ മിറാ ഇസ്ലാമിന്റെ അടിത്തറ രണ്ട് ഷഹാദത്ത് കലിമയാണ് ആ രണ്ട് ഷഹാദത്ത് കലിമ ഉൾക്കൊള്ളാത്ത ഒരു വിശ്വാസവും ഇസ്ലാമിന്റേത് ഇല്ല സർവവിശ്വാസവും സർവ ഈമാനും കിടക്കുന്നത് ആ ഷഹാദത്ത് കലിമയിലെ ആശയത്തിലാണ് ആ ആശയത്തിൽ നിന്നൊരാൾ വ്യതിചലിച്ചു പോയാൽ അത് പ്രബോധനക്കാരനാണെങ്കിലും ശരി ശബാബുകാരനാണെങ്കിലും ശരി അൽമനാറുകാരനാണെങ്കിലും ശരി മുഹമ്മദ് നബി സാധാരണക്കാരനാണെന്ന് അതാ കൂടെ നടന്ന് നടന്ന് ഇപ്പോൾ രോഗം പകർന്നിട്ടുള്ള സുന്നി അഫ്കാറുകാരനാണെങ്കിലും ശരി പറയട്ടെ സമൂഹത്തെ കൊണ്ടുപോകുന്നത് ഇസ്ലാം പഠിപ്പിക്കാനല്ല മറിച്ച് അതാ ഈമാനിൽ നിന്ന് കുഫറിലേക്കാണ് ഈമാനിൽ നിന്ന് ബിദ്അത്തിലേക്കാണ് ഈമാനെ തകർക്കുന്ന ആശയത്തിലേക്കാളും
ഈമാൻ നിലനിർത്താനാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പല്ലി പൊട്ടിത്തെറിച്ച് അവിടുന്ന് അതാ സേവന രംഗത്തിറങ്ങിയത്, അവിടുന്ന് അതാ സമര രംഗത്തിറങ്ങിയത്, അവിടുത്തെ മുമ്പല്ലി പൊട്ടിത്തെറിച്ചത്, അവിടുത്തെ തല പൊട്ടി ചോര വന്നത്, അവിടുത്തെ കാലിൽ രക്തം പൊട്ടി ഒലിച്ചത്. അതേ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം കഅബത്തിന്റെ സമീപത്ത് വരുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തിൽ അതാ ശത്രുക്കൾ മുണ്ടിട്ടിരിക്കുന്നു. എന്നിട്ട് കഴുത്തിന് മുണ്ട് ചുറ്റിയിട്ട് രണ്ട് ഭാഗത്തും വലിച്ച് ഇങ്ങനെ രണ്ട് ഭാഗത്തും പിടിച്ച് വലിച്ച് കഴുത്ത് മുറുക്കുകയാണ്. നബി തങ്ങൾ ശ്വാസം മുട്ടുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ആ ശ്വാസം മുട്ടിക്കുന്ന ശത്രുക്കളെ പിടിച്ച് മാറ്റുകയാണ്. അതഖ്തലൂന റജുലൻ അയ്യഖൂല റബ്ബി അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞ് ഈമാൻ ഇവിടെ പഠിപ്പിച്ച നിന്റെ പേരിൽ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലുകയാണോ എന്ന് ചോദിച്ചിട്ട് കഴുത്ത് പിടിച്ച് മുറുക്കി ശ്വാസം മുട്ടിക്കുന്ന ശത്രുക്കളെ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിടിച്ച് തള്ളി മാറ്റുകയാണ്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കാം. മുൽത്തഫത്തുല്ലാഹി അലൈഹി തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. ഖതീബ് മിമ്പറിൽ ഖുതുബ ഓതുമ്പോൾ ഖതീബിനെ മാത്രം നോക്കുക. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് പോയി, അപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, സുവനീർ ആദ്യമോ പ്രകാശം ചെയ്യേണ്ടി അവസാനം? ഞാൻ പറഞ്ഞ അവസാനമുണ്ട്. എന്താ ഈ സുവനീർ വാങ്ങിയിട്ട് പിന്നെ അത് തീർത്ത് നോക്കും മനുഷ്യന്മാർ, നമ്മൾ പ്രസംഗിക്കുന്ന വെറുതെയായിരിക്കും. അതുകൊണ്ട് അവസാനവും തന്നെ ഞാൻ. അതുപോലെ മനുഷ്യന്മാർക്കുള്ള ഒരു ഹാലാണ്, ശൈത്താൻ നമ്മളെ വെറുതെ വിടൂല. പ്രസംഗിക്കുമ്പോൾ പ്രസംഗം ശ്രദ്ധിക്കൂല. ആരൊക്കെ ഒരാൾ വന്നാൽ പിന്നെ അയാളെ നോക്കും, നടന്നാൽ അയാളെ നോക്കും, മുന്നിൽ വന്നിരുന്ന അയാളെ നോക്കും. ഇങ്ങനെ നോട്ടം തന്നെ ദുനിയാവട്ടെ, അങ്ങനെയാണ് മനുഷ്യന്മാർ. അതുകൊണ്ടാണ് അബ്ദുൽ വൽക്കിൽ ഖൈസിനോട് ആദ്യത്തെ ഉപദേശം ശൈഖ് റളിയല്ലാഹു മകൻ ശിഷ്യനോട് മുരീദിനോട് ആദ്യമായി നടത്തിയത് മുൽത്തഫിത്തുല്ലാഹി തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. അവിടെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. എല്ലാവരും നേരെ സ്റ്റേജ് നോക്കുക. പറയുന്നത് ശ്രദ്ധിക്കുക, ഈമാനാണ് ഏറ്റവും വലുത്. ആ ഈമാൻ വിതരണം ചെയ്യാനാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചത്. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين വളരെ വ്യക്തമായ പിഴവിലായിരുന്നു സമൂഹം. അവരെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹ് പറഞ്ഞയച്ചതെന്ന് ഖുർആൻ. അങ്ങനെ പിഴച്ചുപോയ സമൂഹത്തെ ശരിയായ വിശ്വാസത്തിലേക്ക്, ശരിയായ നയത്തിലേക്ക്, ശരിയായ കർമ്മത്തിലേക്ക്, ശരിയായ ജീവിതത്തിലേക്ക്, ശരിയായ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വന്ന നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് ആദ്യം തന്നെ പഠിപ്പിച്ചത് ഈമാൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിന് ഭംഗം വന്നാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? അതിന് ഭംഗം വരുത്തുന്ന ആശയമാണ് സുന്നത്തു ജമാഅത്തിന്റെ വിരോധികൾ മുഴുവനും ഇന്നുവരെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സമയമല്ല, പല സി ഡിയും നിങ്ങളെ മുന്നിൽ വരും. അതിൽ ഒരു സി ഡി എന്തിനു സുന്നിയാകണം? അത് ഒതായിൽ വെച്ച് വയൽ പറഞ്ഞതാ. 30 കൊല്ലം മുമ്പ് ഞാൻ ഒതായിൽ വയൽ പറയാൻ പോയി. അപ്പൊ അവിടുത്തെ വിദേഹത്തിന്റെ ആളുകൾ പറഞ്ഞു, പേരോടിനെ കാലുകുത്താൻ വിടൂല. അത് എനിക്കാണെങ്കിൽ തലകുത്തിയിട്ട് പ്രസംഗിക്കുന്നത് അറിഞ്ഞും കൂടാ. അത് ഞാൻ പഠിച്ചില്ല. സാഹിത്യ സമാജത്താണ് പ്രസംഗിച്ച് പഠിച്ചത്. അവിടുന്ന് ഒക്കെ കാലുകുത്തി പ്രസംഗിക്കാൻ പഠിച്ചത്. അപ്പൊ പിന്നെ എന്തു ചെയ്യൂ, ഞാൻ മടങ്ങിപ്പോന്നു. പുരന്തകന എന്നിട്ട് അരിക്കോടുന്ന് തഹല്ലുലായി. എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാട്ടില് മക്കയില് ഉംറ ചെയ്യാൻ വേണ്ടി ഹിറാൻ കെട്ടി ചെന്നപ്പോ ശത്രുക്കൾ പറഞ്ഞു, ഇവിടെ കാലുത്താൻ വിടൂലാണ്. നബി സല്ലല്ലാഹു നിങ്ങൾ അവരുമായി സംസാരിച്ച് കരാറാക്കി അടുത്ത കൊല്ലം വരാൻ പറഞ്ഞു, മടങ്ങിപ്പോന്ന്. പിന്നെ എനിക്കെന്താ അരി, ഒതായി മടങ്ങിക്കൂടെ? അങ്ങനെ ഞാൻ മടങ്ങിപ്പോകും. പക്ഷേ നബി സല്ലല്ലാഹു നിങ്ങൾ ഉംറക്ക് ഹിറാൻ കെട്ടിപ്പോയത് കൊണ്ട് തഹല്ലുലാകാൻ വേണ്ടി മുടി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുടി കളഞ്ഞിട്ട്
തഹല്ലുലായി. പിന്നെ അവിടുത്തെ മുടി നമ്മളെ മുടി പോലെ അല്ലാത്തത് കൊണ്ട് അത് മുഴുവനും സഹാബത്തിന് വിതരണം ചെയ്തിട്ടുണ്ട്. അത് സഹാബത്ത് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിൻതലമുറക്ക് അത് കൊടുത്തിട്ടുണ്ട്. അത് ഖിയാമനാൾ വരെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ആ സൂക്ഷിക്കപ്പെടുന്ന മുടിന്റെ ബർക്കത്ത് സുന്നികൾക്ക് കിട്ടുന്നുണ്ട്. സുന്നികളല്ലാത്തവരോ അതിന് സനദില്ലാതെ മഞ്ഞി ബർക്കത്തിന് പോകില്ല. അപ്പൊ പിന്നെ ഖിയാമനാൾ വരെ കിട്ടിയില്ല. ലോകത്തൊരൊറ്റ സ്ഥലത്തുള്ള മുടിക്ക് സനദില്ലാതാണ് സുന്നികളല്ലാത്തവർ പറയുന്നത്. അവർക്ക് ആ ബർക്കത്ത് ഒരു കാലത്തോട്ട് കിട്ടിയില്ല. ഭാഗ്യമില്ല, ഞാൻ എന്ത് ചെയ്യും? ഭാഗ്യം വേണമല്ലോ. അതേ സമയത്ത് അങ്ങനെ ബർക്കത്തിന് സനദ് വേണോന്ന് ഒറ്റ കിതാബിലോട്ട് പറഞ്ഞിട്ടില്ല. സനദ് വേണോന്ന് തന്നെ എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോ അതിന് സനദ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു സാധാരണക്കാരനാണെന്ന് പഠിപ്പിച്ചു എന്ന് പറയുന്ന ഇവിടെ പ്രബോധനത്തിൽ പറയുന്നു, ശബാബ് പറയുന്നു, സുന്നി അഫ്കാറിൽ കഴിഞ്ഞ മാർച്ച് 19 പറയുന്നു, റസൂല സാധാരണക്കാരന് പഠിപ്പിച്ചു. അതിന് സനദുള്ള ഹദീസ് വേണം. ഒറ്റ ഹദീസും അതിനില്ല. സഹിയായ സനദുള്ളില്ല, ലൈഫായ സനദുള്ളില്ല. സഹിയായ സനദുള്ള ഹദീസിലുള്ളത് ഞാൻ സാധാരണക്കാരൻ അല്ലാന്ന. അപ്പൊ അല്ലാഹു റസൂലിന്റെ മേൽ പച്ച കള്ളം പറയാണ്. ആര്? വിദേശക്കാരും വിദേശക്കാരോട് ചേർന്ന് വരും. അത് നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞത്, മന്നഹദഥ, വല്ലവനും പുത്തനാശയക്കാരനായാൽ. ഔ ആവാ മുഹദീസൻ, അല്ലെ പുത്തനാശയക്കാരനാകണമെന്നില്ല, പുത്തനാശയക്കാരന് അഭയം നൽകി, അവന് ഒത്താശ നൽകി, അവന് കൂട്ടുചേർന്നാൽ അള്ളാഹന്റെ ലാനത്തവനുണ്ട്. ബുഖാരിയിൽ പലതവണ വന്ന ഹദീസാണ്, അള്ളാഹന്റെ ലാനത്ത് പുത്തൻവാദികൾക്കുണ്ട്, പുത്തൻവാദികളോട് കൂട്ടുചേർന്നവർക്കുമുണ്ട്. മലക്കുകളെ ലാനത്തുമുണ്ട്, സർവ നല്ല മനുഷ്യന്മാരെ ലാനത്തുമുണ്ട്. അവന്റെ ഒരൊറ്റ ഫർള് നിസ്കാരവും അല്ല കബൂലാക്കൂല, ഒരു ഫർളായ ഇബാദത്തും അല്ല സ്വീകരിക്കൂല. ഒരൊറ്റ സുന്നത്തും അല്ല കബൂൽ ചെയ്യൂല. അപ്പൊ സുന്നിയല്ലാത്തവൻ സാന്ദനത്തിന്റെ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല. സുന്നിയല്ലാത്തവൻ സുന്നത്ത് കഴിച്ചിട്ട് കാര്യമില്ല. അത് എട്ടര കയത്ത് കഴിച്ചിട്ടും കാര്യമില്ല, ഒറ്റര കയത്ത് കഴിച്ചിട്ടും കാര്യമില്ല. അവൻ ഫർദ് കഴിച്ചിട്ടും കാര്യമില്ല, അവനത് എത്തീം കുട്ടിനെ പോറ്റിയിട്ടും കാര്യമില്ല, എത്തീം ഖാൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, സ്ഥാപനം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അവനത് അവൻ എത്രാം വാർഷികം കഴിച്ചിട്ടും കാര്യമില്ല. സുഹൃത്തുക്കളെ, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസ്താവനയാണ്. സുന്നി അല്ലാത്തവന്റെ ഫർദോ സുന്നത്തോ ആയ ഒരു കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കൂല. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഊരകം സഖാഫിയോട് ചോദിച്ചു, എന്താ ഞാൻ ഇവിടെ പറയേണ്ടത്? നല്ല വാദാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു. നല്ല വാദ് ഏത് വാദിനാ പറയാ? അവനവന്റെ ഈമാൻ രക്ഷിക്കുന്ന വാദിനല്ലേ? അതുകൊണ്ട് പറയട്ടെ, ഈമാൻ രക്ഷപ്പെടണോ? ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ ശബാബിന്റെ പിന്നാലെ പോകണ്ട, പ്രബോധനത്തിന്റെ പിന്നാലെ പോകണ്ട. അതേ ഒതായിൽ ഞാൻ പോയി കാല് കുത്തിയിട്ട് എന്നെ പ്രസംഗിച്ചു. കാല് കുത്തിയിട്ടല്ല, കാല് കുത്തിയിട്ട് തന്നെ പ്രസംഗിച്ചു. ആ പ്രസംഗമാണ് എന്തിനു സുനിയാകണം എന്ന പ്രസംഗം. പക്ഷേ അത് കേട്ട നിങ്ങൾക്ക് തോന്നും അതിൽ നാലെണ്ണം കശക്കിയിട്ടുണ്ടാവും പേരോടുന്നില്ല, ഒരു കശക്കലുമില്ല. അതിൽ കാര്യം പറയല, തെളിവ് പറയല, കശക്കലൊന്നുമില്ല. കശക്കലൊന്നും നമ്മളെ ലക്ഷ്യമല്ല. നമ്മളെ ലക്ഷ്യം ആളുകൾ നന്നാകല, എല്ലാവരും നന്നാകണം, അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് സൗമ്യമായ നിലക്ക് അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ സുന്നത്ത് ജമാഅത്തിൽ വരാൻ വേണ്ടി നടത്തിയ പ്രസംഗമാണ്. ചീത്ത പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല. പിന്നെ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പ്രസംഗിച്ചു. അതാണ് എന്തിനു സുന്നിയാകണം എന്ന് പ്രസംഗം. ചിലർക്ക് എരുവും പുളിയും വേണമെന്നൊരു ഒരു കാഴ്ചപ്പാടാണ്. എരുവും പുളിയും, എരുവും പുളിയൊക്കെ വേണം, അതിനൊക്കെ ഒരു പരിധി, പരിധിക്കപ്പുറം പറ്റില്ല. എരുവും പുളിയൊക്കെ പരിധിക്കപ്പുറം പറ്റില്ല. അധികം എരിഞ്ഞാൽ ബാറ്റിന് കേടാ, അധികം പുളിച്ചാലോ അതിനെക്കാണും കേടാ. അപ്പോ വേണ്ടത് എങ്ങനെ? എല്ലാം മിതമായ നിരക്ക്, വിഷയങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിരക്ക്, ആ നിരക്ക് സുന്നത്തിന്റെ മായത്ത് പറഞ്ഞിട്ടുണ്ട്. ഓതായി എന്നെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സീഡ് കിട്ടിപ്പോ നീണ്ട പ്രസംഗം നടത്താൻ നിർത്തിയില്ല. അതുപോലെ വേറെ വയത് നീണ്ട വയത് വെക്കണോ? 15 ദിവസം വയത് പറഞ്ഞു ഞാൻ ഒറ്റ സൂറത്ത്, സൂറത്തുൽ കഹ്ഫ്. അതിലെല്ലാ സംഗതിയും പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വാങ്ങി കേൾക്കാം. അങ്ങനെ നൂറുകണക്കിന് സീഡ് ഉണ്ട്, ഇപ്പൊ അതിലേക്ക് കിടക്കുന്നില്ല.
പറഞ്ഞു വന്നത് ഈമാനാണ് ഏറ്റവും വലുത്. ആ ഈമാൻ നിലനിൽക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തുകാരനാകണം, അത് ഉറച്ച സുന്നിയാകണം, എങ്കിലേ ഈമാൻ നിലനിൽക്കുള്ളൂ. നമ്മൾ ഓർക്കണം, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ ആർക്കും സ്വന്തമായി അധികാരങ്ങളില്ല, സ്വന്തമായി കഴിവുകളില്ല, സ്വന്തമായി ഒന്നുമില്ല. യജമാനനായ റബ്ബിന്റെ അടിമകളാണ് നാം. ആ യജമാനന്റെ അധികാരം മറികടക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഞാൻ ഈ പരപ്പരങ്ങാടിയിൽ പലപ്പോഴും പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യകാലത്ത് പ്രസംഗിക്കുമ്പോൾ എന്റെ താടിയിൽ ഒരൊറ്റ നരച്ച രോമമില്ല, മുഴുവനും കറുത്തതായിരുന്നു. ഇപ്പോൾ എന്റെ മുഖത്ത് നോക്കിയാലോ ഏകദേശം കേരള നിയമസഭ പോലെ. പ്രതിപക്ഷമാണോ കൂടുതൽ ഭരണപക്ഷമാണോ എന്ന് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നില്ല. ആ നിലക്കല്ലേ എന്റെ രോമങ്ങളുള്ളത്? പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ രോമം വെളുത്ത കളറാക്കുമ്പോൾ എന്നോട് സമ്മതം ചോദിച്ചിട്ടുണ്ടോ? സമ്മതം ചോദിച്ചിട്ടില്ല. ഞാനിപ്പൊ ഇങ്ങനെ ഇവിടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഒരു കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞ ഒരാള്, അത് സിറാജുലുദ്ദീന്റെ കീഴിലുള്ള ഒരു സ്റ്റാഫിനെ കുറിച്ചാണ്. 788 സ്റ്റാഫ് ഉണ്ട് സിറാജുലുദ്ദീന്റെ കീഴിൽ, അതിൽ ഒരു സ്റ്റാഫിനെ കുറിച്ചാണ് കംപ്ലൈന്റ് പറഞ്ഞത്. ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യണം, കാരണം അദ്ദേഹം എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു, അതയാൾ ചെയ്യാൻ പാടില്ലാത്തതാണ്, അതുകൊണ്ട് ഇപ്പൊ സസ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, പക്ഷേ ഞാൻ പറയട്ടെ, എനിക്ക് സിറാജുലുദ്ദീനിൽ ഭരണാധികാരമുണ്ടോ ഇല്ല എന്നുള്ളതിന് തെളിവല്ലേ ഇത്? എന്റെ സ്വന്തം താടിയില് ഈ എന്റെ രോമത്തിന്റെ കളറ് മാറ്റുമ്പോൾ എന്നോട് ചോദിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. കളറ് മാറിയ വിവരം തന്നെ ഞാനൊരു കണ്ണാടിന്റെ മുമ്പ് പോയി നിന്നപ്പോഴാ കണ്ടത്. അത് കണ്ണാടിന്റെ ഒരു ഗുണമാണ്, എന്റെ കണ്ണിനൊരു ദൗർബല്യമുണ്ട്. എന്താന്ന് വെച്ചാൽ എന്റെ മുഖത്തുള്ളൊന്നും ഞാൻ കാണൂല. എന്റെ മുഖത്ത് ആ കണ്ണുള്ളത് പറഞ്ഞ കാര്യമില്ല, മുഖത്തുള്ളൊരു സംഗതിയും ഞാൻ കാണൂല. എന്റെ കണ്ണിന്റെ ദൗർബല്യമാണ്. ചിലപ്പോ ഞാനിങ്ങനെ ആൾക്കാരോട് പറയും, ഓ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ടെന്നൊക്കെ പറയും. പറഞ്ഞിട്ടുണ്ടാക്കാനാ, സ്വന്തം മുഖം കാണാനുള്ള കണ്ണെനിക്കില്ല. പിന്നെ ഒരു കണ്ണാടി, ആ കണ്ണാടി ഒരു സാലിഹായ മനുഷ്യൻ പോലെയാ. സാലിഹായ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ? ഒരാൾക്കൊരു കുറ്റം കണ്ടാല് അത് വേറൊരുത്തനോട് പറയൂല, പിന്നെ അയാളോട് തന്നെ പറയാ ചെയ്യാം. കണ്ണാടിയും അങ്ങനെ തന്നെയാ. നിങ്ങൾ കണ്ണാടിന്റെ മുമ്പിൽ പോയി നിന്നോക്ക്, കണ്ണാടി ഇങ്ങനെ പറഞ്ഞു തരുതാ, നിന്റെ ഇവിടെ ഇങ്ങനെ നരച്ചിട്ടുണ്ട്, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കരിക്കട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ വേറൊരു തരാറുണ്ട്. കണ്ണാടി ഇങ്ങനെ നമ്മളെ കുറ്റെല്ലാം നമ്മളോട് പറയും. നമ്മളങ്ങ് പോയിട്ട് വേറൊരാൾ വന്നാലോ അയാളോട് നമ്മളെ കുറ്റം ഒന്നും പറയൂല. അയാളോട് പറയും അയാളെ കുറ്റം, എന്റെ മുഖത്ത് അങ്ങനെ ഉണ്ട് ഇങ്ങനെ അയാളെ കുറ്റേ പറയും. ഇങ്ങനെയാണ് കണ്ണാടിന്റെ സ്വഭാവം. ആ സ്വഭാവമല്ലേ നമുക്കും വേണ്ടത്? നമ്മൾ പലപ്പോഴും അങ്ങനല്ല. നമ്മളെ പരിപാടി ഇങ്ങനെ നേരിൽ കണ്ടാ കൈപിടിച്ച് മണക്കുക, വേറൊരുത്തരം കാണുമ്പോ ആ മുയിലറുണ്ടല്ലോ അയാൾ വളരെ മോശമാണെന്ന് പറയാ. ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ചില മനുഷ്യന്മാർക്ക്. അത് കണ്ണാടിന്റെ സ്വഭാവമല്ല, തെളി മനസ്സ് തെളിയാത്തവന്റെ സ്വഭാവമാണ്. മനസ്സ് തെളിയാത്തവന്റെ സ്വഭാവമാണിത്. മനസ്സ് തെളിഞ്ഞവൻ അങ്ങനെയല്ല. ഓ സഹോദരന്മാരെ, അപ്പൊ ഈ രോമം വെളുത്ത വിവരം തന്നെ കണ്ണാടി പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്, എനിക്കെന്റെ സ്വന്തം ശരീരത്തിൽ അധികാരമില്ല. അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് അത്രല്ലേ അധികാരമുള്ളൂ, നിങ്ങൾ പണ്ടിനെ പ്രവർത്തിച്ച SSF-ലല്ലേ, പിന്നെ SVS-ലല്ലേ, പിന്നെ ഇവിടുന്ന് അധികാരം കിട്ടും, ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നിങ്ങൾക്ക് ഉണ്ടാവാൻ കഴിയൂല, ഉറപ്പ് തന്നെയാണ്. ആരും SSF-ൽ പ്രവർത്തിക്കണ്ട, ആരും SVS-ൽ പ്രവർത്തിക്കണ്ട, പഞ്ചായത്ത് മെമ്പർ ആകാമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കണ്ട, സ്ഥാനാർത്ഥിയാകാമെന്ന് വിചാരിച്ച് പ്രവർത്തിക്കണ്ട, മറിച്ച് നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് അംഗമാകണോ, ആഹ്റം ലഭിക്കണോ, നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായിക്കോ, ദുന്യാവിലെ സ്ഥാനമാനത്തിന് വേണ്ടി ആരും സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്റേത് പോകട്ടെ. സുഹൃത്തെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ താടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അയാളെ തല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് എന്നെക്കാളും കൂടുതൽ നരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രധാനമന്ത്രിക്കും സ്വന്തം തലയിൽ ഭരണമില്ല, സ്വന്തം താടി രോമത്തിൽ ഭരണമില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ എല്ലടെയും ചർച്ച മുല്ലപ്പെരിയാറാണ്. കാരണം സുപ്രീം കോടതി
വിധി വന്നപ്പോ മുല്ലപ്പെരിയാർ കൊണ്ട് രാഷ്ട്രീയക്കാർ കൂടി. ഇപ്പൊ എല്ലാരും ചർച്ചയില. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് വയറ്റിന് വേദന തുടങ്ങി സ്റ്റേ ചെയ്യാൻ കഴിയോ? ഇല്ല. അപ്പൊ ചീഫ് ജസ്റ്റിസിന് വയറ്റിൽ വരണില്ല. സുബ്ഹാനല്ലാ, അമേരിക്കന്റെ പ്രസിഡന്റ് ഒബാമക്ക് തലവേദന തുടങ്ങി വീറ്റോ ചെയ്യാൻ കഴിയോ? കഴിയൂല. അപ്പോൾ ഇവിടെ തീരുമാനിക്കുന്നവരും നടപ്പാക്കുന്നവരും ഒന്നേ ഉള്ളൂ, അവനാണ് അസീസും ഹക്കീമുമായ അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് പഠിപ്പിക്കണം. തഅലീമുൽ ഇസ്ലാം അതിനുള്ളതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് പഠിപ്പിക്കാനാണ്, അവന്റെ ഹബീബിനെ കുറിച്ചുള്ള അറിവ് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന് പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ സമയമില്ല സുഹൃത്തുക്കളെ. ഇസ്ലാം ബുദ്ധിപരം, എന്റെ ഒരു സീഡിയാണ്, ഞാൻ ചങ്ങനാശ്ശേരിന്ന് പ്രസംഗിച്ചാണ്. ഇസ്ലാം ബുദ്ധിപരം, കാരണം അതാണ് താജുൽ ഉലമ നമ്മളെ കേൾപ്പിച്ചത്. തൊഫന്റെ ഇബാറത്ത് സായിഖുൽ ലിദവിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ നയിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം ദീൻ. ബുദ്ധി ഇല്ലാത്തവൻ ഇസ്ലാം മനസ്സിലാവൂല. ചിലപ്പോ യുക്തിക്ക് വാദം പിടിച്ചവരുണ്ടാവും. യുക്തിവാദി, നിരീശ്വരവാദി, അങ്ങനത്തെ വാദം പിടിച്ചവരുണ്ടാവും. ആ വാദം പിടിച്ചവർക്ക് ഇസ്ലാമിന്റെ ആശയം ചിലപ്പോ ഉൾക്കൊള്ളാൻ കഴിയൂല. കാരണം അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തവരെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയാം. ഞാൻ എന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ എന്റെ ഭാര്യയും എന്റെ ചെറിയ മകളും തമ്മിൽ ഭയങ്കര കുഴപ്പം. എന്താ പ്രശ്നം? ഭാര്യ ഉള്ളി മുറിച്ചിടുകയാണ്, വലിയ ഉള്ളി ഇങ്ങനെ വെച്ച് വെട്ടുകയാണ്, ഇങ്ങനെ വെട്ടുകയാണ്. അപ്പൊ 3 വയസ്സുള്ള പെൺകുട്ടി പറയുന്നു, കത്തി കൊണ്ടാ ഞാൻ വെട്ടൂന്ന്. സുബ്ഹാനല്ലാഹ്, ഭാര്യ ഉള്ളി വെട്ടുന്നത് മാതിരി അവക്ക് ഉള്ളി വെട്ടാൻ വേണ്ടി വിരല് കൊടുത്താല്, കത്തി കൊടുത്താല് വിരലൊരൊറ്റൊന്ന് ബാക്കി ഉണ്ടാവില്ല എന്നുറപ്പല്ലേ? അല്ലേ? ഇമാമി നിങ്ങൾ ഖുർആൻ ഹദീസ് നോക്കിയിട്ട് നിയമം കണ്ടുപിടിച്ച പോലെ മുജാഹിദികൾ ഖുർആൻ ഹദീസ് നോക്കി നിങ്ങൾ കണ്ടില്ലേ, തറാവീന്റെ 12 റക്അത്ത് വെട്ടിപ്പോയില്ലേ? വിരലടക്കല്ലേ വെട്ടിയത്? ഉള്ളി മാത്രമല്ല വെട്ടിയത്. അപ്പൊ എന്തായി? മക്ക മദീനയിൽ അടക്കമുള്ള 20 റക്അത്ത് തറാവീഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്നുവരെയുള്ള 20 റക്അത്ത് തറാവീഹ് 12 വിരലങ്ങ് പോയില്ലേ? അതെന്താ കാരണം? വിവരമില്ലാണ്ട് വെട്ടിയിട്ട്, ബുദ്ധിയില്ലാണ്ട് വെട്ടിയിട്ട് പറ്റിയതാ. ഇതുപോലെ ഈ 3 വയസ്സുള്ള കുട്ടിക്ക് ഉള്ളി വെട്ടാൻ കത്തി കൊടുത്താൽ വിരല് ബാക്കി ഉണ്ടാവില്ല എന്ന് ഉമ്മാക്ക് ഉറപ്പല്ലേ? ഉമ്മ കൊടുക്കുന്നില്ല. അപ്പൊ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഉമ്മാനെ കടിച്ചു വരികയാണ്. അതെന്താ കാരണം? കുട്ടിക്ക് ബുദ്ധിയില്ല, ചെറിയ കുട്ടിയാണ്, ബുദ്ധി വരുന്നേ ഉള്ളൂ. അല്ല, നമ്മളെ കുട്ടിയൊക്കെ എല്ലാം ബുദ്ധി കൊടുക്കട്ടെ. ഞാനിത് ഉദാഹരണം പറഞ്ഞ എന്റെ മോളെ അങ്ങനെ ചെയ്തിട്ടൊന്നും പറഞ്ഞല്ല. ചിലപ്പോ ഇപ്പോഴത്തെ കാലഘട്ട ചിലപ്പോ ഇപ്രസംഗം പോരേന്ന് മോളും കേൾക്കുന്നുണ്ടോ? വെറുതെ ഉപ്പ പോയിട്ട് എന്നെ കൊണ്ട് ദൈവത്തറിഞ്ഞെന്ന് പറയണ്ട. അതുകൊണ്ട് പറഞ്ഞ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞതിനർത്ഥം ബുദ്ധി എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുമ്പോൾ വിമർശിക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കാൻ ആര് വന്നോ അവനൊന്നും ദബുൽ ഉഖൂലല്ല, അവൻ ബുദ്ധിയുള്ളവനല്ല. ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആളുകൾ അമ്പിയാക്കളാണ്. ആ അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ബുദ്ധിയുള്ള ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ ചോദ്യം ചെയ്യാൻ ലോകത്തൊരുത്തനും വളർന്നിട്ടില്ല. പക്ഷേ അതിങ്ങനെ പറഞ്ഞാ പോരല്ലോ, അത് ഏത് മനുഷ്യന്റെ മുന്നിലും ആണത്തത്തോടെ പറയാൻ ഇവിടെ ആൺകുട്ടികൾ വേണം. ഈ ആൺകുട്ടികളെ വളർത്തിയെടുക്കാനാണ് നമ്മുടെ ദേവാ കോളേജ്. അതിനു വേണ്ടിയാണ് നമ്മളെ ശരീഅത്ത് കോളേജ്. ഞാൻ ദേവാ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ ദർസ് ലോദി പഠിച്ചവനാണ്. പിന്നീട് ഞാനും ഈ ഊരകം സഖാഫിയും ഞങ്ങൾ ഒന്നായിരുന്നു പഠിച്ച ആളാണ്. എന്റെ ഡയറി എടുത്തൊക്കെ ഇന്നും അദ്ദേഹത്തിന്റെ കയ്യക്ഷരം കുറെ കാണും. കാരണം എന്റെ കയ്യക്ഷരം വളരെ മോശമാണ്, അയാളെ കയ്യക്ഷരം വളരെ നല്ല കയ്യക്ഷരമാണ്. അയാൾ എന്നെ സഹായിച്ചതാണ്, കോപ്പി അടിച്ചതൊന്നുമല്ല, എനിക്ക് ഈ വാർത്ത എഴുതി തന്നതാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ദേവാ കോളേജിൽ പഠിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇസ്ലാം ബുദ്ധിപരമാണ്. അത് ഏത് നിരീശ്വരവാദി വന്നാലും ഏത് നിർമ്മിതവാദി വന്നാലും ആണത്തത്തോടെ ഇസ്ലാം ബുദ്ധിപരമാണ് എന്ന് സമർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അത് കഴിയുന്ന പണ്ഡിതന്മാര് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. അതുണ്ടാകാൻ തഅലീം പോലുള്ള സ്ഥാപനങ്ങൾ വേണം. വെറുതല്ല സ്ഥാപനം, സ്ഥാപനം തന്നെ കുറെ ബിൽഡിംഗ് ഉണ്ടാകാനല്ല,
ബിൽഡിംഗ് എന്ന് എന്ത് ബിൽഡിംഗ് ഉണ്ടാക്കാൻ ബിൽഡിംഗ് ആവില്ലേ? അതിന് പൂഴിയും ചെലവാകും, സിമെന്റും ചെലവാകും, കല്ലും ചെലവാകും, അങ്ങനെ പലതും ചെലവാകും. അതല്ല ഇവിടെ വിഷയം. താലീമുൽ ഇസ്ലാം, ഇസ്ലാമിനെ പഠിപ്പിക്കാനാണ്. ഇസ്ലാം അതിന്റെ അടിത്തറ ഈമാനാണ്. ഈമാൻ ഉറപ്പണം. ആ ഈമാനിന് ഭംഗം വന്നാൽ പിന്നെ ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല. ഇസ്ലാമിന്റെ മുഴുവൻ വിഷയങ്ങളും പോയി. അപ്പോ സായിഖുൽ നിദബിൽ ഉഖൂൽ, ബുദ്ധിയുള്ളവരെ നയിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ്, ഒരാളെയും നിർബന്ധിക്കൂല ഇസ്ലാം, ആരെയും നിർബന്ധിക്കുന്നില്ല. മറിച്ച് ഇതാ, ഇത് വളരെ സുതാര്യമാണ്. എല്ലാവരുടെ മുന്നിലും അവതരിപ്പിക്കും ഇസ്ലാം. അവിടെ പ്രകോപനത്തിന്റെ ശൈലിയില്ല. നമ്മൾ കണ്ടില്ല ഇപ്പൊ ബാങ്കുളിച്ചിനെ എന്താ പറഞ്ഞത്? അള്ളാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. ഒരാൾക്കും തർക്കത്തിന് അവകാശമില്ലല്ലോ, അല്ലാഹ് വലിയവൻ. വേറെ ആർക്കും ഞാൻ റബ്ബാ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഇറങ്ങുവാനുണ്ടാവൂ? ഫിറൗൻ പറഞ്ഞു, ഞാൻ റബ്ബുക്കും ലാല, ഞാനാ റബ്ബ്. നിങ്ങൾ ആലോചിക്കും അവന്റെ ബുദ്ധി കുറവ്, അവന്റെ ഏറ്റവും വലിയ ബുദ്ധി കുറവ്. കാരണം അന റബ്ബുക്കും ലാല എന്ന് അവൻ പറയുമ്പോ അവൻ കാണുന്നില്ലേ സൂര്യനെ? അവന്റെ അച്ഛൻ ജനിക്കുന്നതിന് മുമ്പും ഇല്ലേ സൂര്യൻ ഇവിടെ? എങ്ങനെയാ റബ്ബാകുക? അവന്റെ അമ്മ ജനിക്കുന്നതിന് മുമ്പില്ലേ ഇവിടെ ഭൂമി? പിന്നെ അവനെങ്ങനെ റബ്ബാകുക? പിന്നെ ഞാൻ റബ്ബ് എന്ന് പറയണമെങ്കിൽ പറയാൻ എന്താ അവകാശമുള്ളത്? അവകാശം ഇല്ലാന്ന് ഉറപ്പല്ലേ? കാരണം അവനും അവന്റെ അച്ഛനും ജനിക്കുന്നതിന് മുമ്പില്ലേ ഇവിടെ സൂര്യൻ? അതിന്റെ റബ്ബ് എങ്ങനെ ഇവനാകുക? ഇവൻ പിന്നെ വന്നല്ലേ? പിന്നെ ഇവനിത് പറയുമ്പം തന്നെ ഇവനെങ്ങനെയാ പറഞ്ഞത്? ഒരു ടാങ്കിയും പേറിയിട്ടല്ലേ? അതായത് നജസിന്റെ ഒരു ടാങ്കിയില്ലേ അവന്റെ വയറ്റില്? അത് തീർത്തും നജസല്ലേ? ഫിറാവിന്റെ വയറ്റിലും ഇല്ലേ ഇത് നജസ്? ആ നജസും പേറിയിട്ടല്ലേ ഇവൻ ഞാൻ റബ്ബാന്ന് പറയുന്നത്? ഏത് റബ്ബ്? കക്കൂസിന്റെ ടാങ്കി എടുത്ത് നടക്കുന്നവനോ? ഇവന്റെ വയറ്റിലില്ലേ ഈ നജസ്? ഇത് പറയുമ്പോ ഓരോരുത്തർക്ക് തോന്നലല്ലേ, ഞാൻ തോന്നലല്ലേ? എന്ത് ഞാൻ, എന്ത് ഞാൻ? ഒന്ന് ബാറ്റിൽ നിന്ന് പോയി നോക്കണ്ടേ, ബോധം കെട്ടങ്ങ് വീണു പോവില്ലേ? ബാറ്റിൽ നിന്ന് പോയാൽ പിന്നെ ഗ്ലൂക്കോസ് കൊടുത്താലേ ബോധം തെളിയ? അങ്ങനെ ബോധം തെളിയുമ്പോ സുബ്ഹാനല്ല, എന്തേം ബാറ്റിൽ നിന്ന് പോയത് മുത്ത, ബാറ്റിൽ നിന്ന് പോയത് സ്വർണ, എ ക്ലാസ് നജസ്, ലിമിറ്റില്ലാണ്ട് പോയപ്പോ ബോധം കെട്ട് വീടുവോ? ഞാൻ, എന്ത് ഞാൻ, എന്ത് ഞാന്? അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. ആ സത്യമല്ലേ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? പിന്നെയോ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, കാരണം നിനക്ക് ദേഷ്യം പിടിക്കണ്ട. ഞാൻ പ്രഖ്യാപിക്കുന്നു, നിനക്കെന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ഞാൻ പ്രഖ്യാപിച്ച ചിലരുണ്ട് അങ്ങനെ, നമ്മൾ ബർക്കത്ത്, നിങ്ങൾ എന്തിനാ ബർക്കത്ത് എടുക്കുന്നത് ചോദിക്കുന്നവര്. നിങ്ങൾ എടുക്കണ്ട, നമ്മൾ എടുത്തോട്ടെ. നിങ്ങൾ എന്ത്, നമ്മളെ കാര്യത്തിൽ ഇടപെടണം. അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നമ്മൾ പ്രകോപനത്തിനില്ല. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞൊരു പ്രകോപനത്തിന് അവസരം സൃഷ്ടിക്കുന്നില്ല. അതല്ലേ അദ്ദേഹത്തു താമ പരിപൂർണമായ പ്രബോധനം. സുബ്ഹാനല്ലാ, പക്ഷേ പ്രബോധനല്ലേ? ആളുകളെ ക്ഷണിക്കണ്ടേ? എന്റെ ക്ഷണിക്കല്ല, എല്ലാരെയും ക്ഷണിക്കാണ്. പ്രാർത്ഥനയിലേക്ക് വരൂ, ക്ഷണിക്കാനിട്ടാരും വരാതിരിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ബലത്തോട്ട് നോക്കിയിട്ടാണ് രണ്ട് പ്രാവശ്യം ക്ഷണിച്ചത്. അപ്പൊ ഇടത്തോട്ടുള്ള ആളുകൾ ഇതാ ഇവര് ബലത്തിന്റെ ആളാന്ന് വിചാരിക്കണ്ട. ഇടത്തോട്ട് ഒന്ന് തിരിഞ്ഞിട്ട് ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരുമോ? കാരണം ഇടത്തുള്ളോലും വരണം നമ്മളെ കൂടെ, ബലത്തുള്ളോലും വരണം നമ്മളെ കൂടെ. ഇവിടെ ഇടത്തോ ബലത്തോ എന്നുള്ളൊക്കെ 16-ാം തീയതി ആലോചിച്ചോ. നമ്മക്ക് പറയാനുള്ളത് എന്താണ്? നമ്മക്ക് പറയാനുള്ളത് ഈമാനിലേക്ക് വരുമോ? നിസ്കാരത്തിലേക്ക് വരുമോ? എന്നെന്നുമുള്ള വിജയത്തിലേക്ക് വരുമോ? അതാണ് അതാ മഹാനായ താജുൽ ഉലമ തുഹഫയുടെ ഇബാറത്ത് വായിച്ച് നമ്മൾ കൽപ്പിച്ചത്. ഇലാ മാഹുവ ഖൈറും ബിദ്ദ, ശരിയായ നന്മയിലേക്ക് ബുദ്ധിയുള്ളവനെ ക്ഷണിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാം. അത് അല്ലാഹു സ്ഥാപിച്ചതാണ്, ഒരു സൃഷ്ടിയും സ്ഥാപിച്ചതല്ല, സട്ടാവായ അല്ലാഹു സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സാഹചര്യം സ്ത്രീകളെ പടച്ച റബ്ബിനറിയാം, പുരുഷന്മാരെ സാഹചര്യം പുരുഷന്മാരെ പടച്ച റബ്ബിനറിയാം. അതേ ആദം നബിയുടെ കാല
കാലം അത് അല്ലാഹുവിനറിയാം. ഈ 2014 സാഹചര്യം അല്ലാഹുവിനറിയാം. അതുകൊണ്ട് ഏത് കാലത്തേക്കും ഏത് ലോകത്തേക്കും ഏത് സൃഷ്ടികൾക്കും അനുയോജ്യമായ നിയമങ്ങളല്ലാതെ അല്ലാഹു സ്ഥാപിച്ച മതത്തിലില്ല. ആ മതം ഒരാളെയും ശല്യം ചെയ്യുന്ന മതമല്ല, വർഗീയത ഉണ്ടാക്കുന്ന മതമല്ല, തീവ്രവാദം പ്രചരിപ്പിക്കുന്ന മതമല്ല, ഭീകരവാദത്തിന് അനുകൂലിക്കുന്ന മതമല്ല, അതേ ശത്രുത പുലർത്തുന്ന മതമല്ല, ശത്രുത ഉണ്ടാക്കുന്ന മതമല്ല. അതിലൊരു സ്ഥലത്തും ഗീബത്ത് പറയാൻ പറഞ്ഞിട്ടില്ല, നമീമത്ത് പറയാൻ പറഞ്ഞിട്ടില്ല. ചിലരിപ്പോ സ്റ്റേജ് കയറി ഫാത്തിഹ കൊണ്ട് തുടങ്ങിയിട്ട് ഗീബത്ത് കൊണ്ട് നിറച്ചിട്ട് സലാത്തും ചൊല്ലി നിർത്തുന്നവരില്ലേ. അങ്ങനെ ഗീബത്ത് പറയാൻ ആ മതം അംഗീകരിച്ചിട്ടില്ല. നമീമത്ത് പറഞ്ഞ് പരസ്പരം തെറ്റിക്കാൻ വേണ്ടി അതാ യേശനി പറയാൻ ആ മതം അതാ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മാമിന്റെ പണിയുമായി യേശനിക്കാരനായി ഒരു മുസ്ലിമിന് ജീവിക്കാൻ നിവൃത്തിയില്ല. ഒരു മുസ്ലിം വാക്ക് ലംഘിക്കാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, ഒരാളുടേതും കട്ടെടുക്കാൻ പാടില്ല. അവിടെ മുസ്ലിമിൻ്റെതും കക്കരുത്, അമുസ്ലിമിൻ്റെതും കക്കരുത്. മുസ്ലിമിനോടും കളവ് പറയരുത്, അമുസ്ലിമിനോടും കളവ് പറയരുത്, ഒരാളോടും വാക്ക് ലംഘിക്കരുത്. അതേ നന്മ ചെയ്യണം, പാപങ്ങളെ സഹായിക്കണം, രോഗികൾക്ക് സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തണം, പാവപ്പെട്ടവരെയോട് സഹകരിക്കണം. അതാ നമ്മുടെ വരുന്ന തലമുറ, പുതിയ ജനറേഷൻ സംസ്കാരമുള്ളവരായി വളരണം, അറിവുള്ളവരായി വളരണം, പരിശുദ്ധ ഇസ്ലാം ദീൻ ഇവിടെ നിലനിർത്തുന്ന പണ്ഡിതന്മാര് വളരണം. അതുകൊണ്ട് തന്നെ അഗതി മന്ദിരങ്ങൾ വേണം, അനാഥ മന്ദിരങ്ങൾ വേണം. അനാഥയുടെ പേരിൽ യതീം ഖാനാന്ന് പേരും പറഞ്ഞിട്ട് അതാ യതീമിന്റെ പേരും പറഞ്ഞ് പിരിച്ചിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ട് അതാ തീറ്റിക്കുന്ന വെറും ഹറാമ് മാത്രം തൊഴിലാക്കിയ കുറെ യതീം ഖാനക്കാരില്ലേ? നിങ്ങളൊന്ന് പോയി കണക്കെടുക്കൂ കേരളത്തിലുള്ള യതീം ഖാനകൾ. പറയട്ടെ, 98% യതീമിന്റെ പേരിൽ പണം പിരിച്ചിട്ട് ബാപ്പ മരിക്കാത്ത മക്കളെ തീറ്റിച്ചിട്ട് ആ മക്കളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നവരും കമ്മിറ്റിക്കാര് മുഴുവനും നരകത്തിലേക്ക് പോകുന്നവരുമായി അതപ്പതിക്കുകയല്ലേ? ഏത് രംഗത്തും അല്ലാഹ് അറിയുന്നുണ്ട് കാണുന്നുണ്ടെന്ന ബോധമില്ലാതെ ചൂഷണത്തിലൂടെ പണം സമ്പാദിക്കുന്നവരില്ലേ? ആ ചൂഷണത്തിനെതിരെ സംസാരിക്കുന്ന പണ്ഡിതന്മാരുണ്ടാകേണ്ടതില്ലേ? കച്ചവടം ചെയ്യുമ്പോൾ ചതിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ബിസിനസ്സുകാരില്ലേ? അത്താജിറു സദൂഖുൽ അമീനോ മഅന്നബീന വസ്സിദ്ദീഖീന വസ്സുഹദാ, സത്യവാനായി വിശ്വസ്തനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാരൻ അമ്പിയാക്കളെയും സിദ്ദീഖികളെയും സുഹദാക്കളുടെയും സജ്ജനങ്ങളുടെയും കൂടെ അടന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സത്യസന്ധതയില്ലാതെ ബിസിനസ് നടത്തുന്നവരില്ലേ? മാ അക്കല അഹദും ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അയ്യകുല മിൻ അമലി യദൈ, കൈകൊണ്ട് തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ തൊഴിലെടുത്ത് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്നവനില്ലെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടില്ലേ? പക്ഷെ ആ തൊഴിലെടുക്കുന്ന തൊഴിലാളിയെ വഞ്ചിക്കുന്ന മുതലാളിമാരില്ലേ? ശമ്പളം കൊടുക്കാത്തവരില്ലേ? തൊഴിലെടുക്കുമ്പോൾ മുതലാളിയേത് കാണാതെ കട്ടെടുക്കുന്ന തൊഴിലാളികളില്ലേ? പടച്ചറത്തിന്റെ ദീനിന്റെ നിയമങ്ങൾ നേർക്കുനേരെ ജീവിതത്തിൽ പകർത്തി ജീവിക്കേണ്ടതില്ലേ? ഈമാനിന് ശക്തി കൂട്ടാൻ നമ്മളൊക്കെ ഈ നമ്മളെ മൊബൈൽ ഫോണ് കൊണ്ടുപോയി ചാർജിൽ കുത്തുന്നില്ലേ, പ്ലഗിൽ കുത്തുന്നില്ലേ? എന്തിനാണ്? ചാർജ് വർദ്ധിക്കാനാണ്. ഇതുപോലെ 5 നേരം നമ്മുടെ ഈമാൻ ചാർജ് ചെയ്യാൻ വേണ്ടി 5 നേരം നമ്മൾ പ്ലഗിൽ കുത്തേണ്ടതില്ലേ? അഥവാ 5 നേരം നിസ്കരിക്കേണ്ടതില്ലേ? ആ നിസ്കാരം കളാക്കിയാൽ ഈമാനിന്റെ ചാർജ് കുറഞ്ഞു പോയില്ലേ? കഴിവുള്ളവന് സക്കാത്ത് കൊടുക്കണ്ടേ, നോമ്പെടുക്കണ്ടേ,
ഹജ്ജ് ചെയ്യണ്ടേ, കുടുംബ ബന്ധം ചേർക്കണ്ടേ, അയൽവാസിക്ക് നന്മ ചെയ്യണ്ടേ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയാതെ ഉഖ്റവിയ പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കണ്ടേ, ആദരിക്കണ്ടേ, അത് നബിയുടെ അനന്തരക്കാരല്ലേ. അവിടുത്തെ കുടുംബങ്ങളായ തങ്ങന്മാരെ പാർട്ടി നോക്കാതെ ബഹുമാനിക്കേണ്ടതില്ലേ, അത് നബിതങ്ങളെ കുടുംബമല്ലേ. പ്രായമുള്ളവരെ, അതാ ഏത് മതക്കാരനായാലും പ്രായമുള്ളവനെന്ന നിലക്ക് ആദരിക്കേണ്ടതില്ലേ, കുട്ടികളോട് കാരുണ്യം കാണിക്കേണ്ടതില്ലേ, ഭാര്യമാരെ പീഡിപ്പിക്കാതെ ഭാര്യമാരെ അക്രമിക്കാതെ. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സങ്കടങ്ങളാണ് പലരും വിളിച്ച് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയായപ്പോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, വരൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്തൊരു തോന്നിവാസമാണ് ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ച പെണ്ണിനെ ഗർഭിണിയാക്കി വിട്ടിട്ട് പിന്നെ ഫോൺ എടുക്കാത്ത നിന്നെ പോലെ നന്ദിയില്ലാത്തവൻ ആരാണ്, നിന്നെ പോലെ ബോധമില്ലാത്തവൻ ആരാണ്. കല്യാണം കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരുപക്ഷെ പെങ്ങള് പറഞ്ഞു തന്ന ഫിത്നയോ, അല്ലെ ഉമ്മ തന്നെ പറഞ്ഞു തന്ന ഫിത്നയോ, അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞു തന്ന ഫിത്നയോ കേട്ടിട്ട് പാപപ്പെട്ട പെൺകുട്ടികളെ നരകിപ്പിക്കുന്ന ചില ചെറുപ്പക്കാരില്ലേ. അതേ സമയത്ത് കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടി, ആ പെൺകുട്ടി പറഞ്ഞ ഫിത്ന കേട്ടിട്ട് പിന്നെ ഉമ്മാനോട് മിണ്ടാത്തവരില്ലേ, ബാപ്പാനെ അവഗണിക്കുന്നവരില്ലേ. പറയട്ടെ, സൂറത്ത് ഹൂദ് സയ്യബത്തിനി ഹൂദ്, ഹൂദ് സൂറത്താണ് എന്നെ നരപ്പിച്ചു കളഞ്ഞത്. കറുത്ത രോമം മാത്രമുള്ള എന്നെ നരപ്പിച്ച സൂറത്താണ് സൂറത്ത് ഹൂദ്. അത് പറഞ്ഞത് ഞാനല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. എന്റെ ഹൂദ് സൂറത്തിലുള്ള പരാമർശം, ഫസ്തഖിം കമാ ഉമിർതാബ്, ഫസ്തഖിം കമാ ഉമിർതാബ്, നബിയെ കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നേരെ ജീവിച്ചോളണം, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്ക് നേരെ ജീവിച്ചോളണം, അവിടുന്ന് നേർക്ക് നേരെ ജീവിച്ചോളണം. വമൻ താബമാക്കാ, തങ്ങളെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളും നേർക്ക് നേരെ ജീവിച്ചോളണം. വലാ തതഗൌ, അതിരി വിട്ട് കടക്കാൻ പാടില്ല. എല്ലാറ്റിനും അതിരുകളുണ്ട്, അതിരി വിട്ട് കടക്കാൻ പാടില്ല. ഇന്നഹു ബിമാ തഅമലൂന ബസീര്, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം തന്ന, ഭക്ഷിക്കാൻ ഭക്ഷണം തന്ന, ശ്വസിക്കാൻ ഓക്സിജൻ തന്ന, കാണാൻ കണ്ണ് തന്ന, പിടിക്കാൻ കൈ തന്ന, നടക്കാൻ കാല് തന്ന, എല്ലാം എല്ലാം തന്ന, ഈ പാവപ്പെട്ട എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ സൗകര്യം തന്ന, എന്റെ കൽവിൽ ഓരോന്നും തോന്നിപ്പിച്ച് തരുന്ന, എന്റെ നാവിലിട്ട് തരുന്ന, എന്റെ എല്ലാ അധികാരവും ഒരുപോലെ, അതാ അധികാരത്തിലുള്ള എന്റെ രാജാവ്, നിങ്ങളെ രാജാവ്. അവനാ പറയും, ഇന്നഹൂ ബിമാ തഅമലൂന ബസീര്, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അവൻ കാണുന്നവനാണ് കേട്ടോ. നിങ്ങൾ അക്രമം ചെയ്യുന്നവരിലേക്ക് ചാഞ്ഞു പോകരുത്, നിങ്ങൾ തെറ്റ് വിശ്വസിക്കരുത്, തെറ്റ് ചെയ്യരുതെന്ന് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവരും വിശ്വസിക്കുന്നവരും അവരിലേക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് ചാഞ്ഞു പോകരുത്. അവരുടെ ഒരു പ്രവൃത്തിയിലും നിങ്ങൾ സംതൃപ്തി രേഖപ്പെടുത്തരുത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ, ഒരു മൗലവി ജീവൻ പോയി, ഒരു മൗലവി മരണപ്പെട്ടു. ഞാൻ ജീവൻ പോയി എന്ന് പറയാൻ കാരണം, അയാള് നമ്മളെ സുന്നികളെ പറ്റി പറഞ്ഞത് എന്താണ്, എസ് ഒ എസിന്റെ പഴയകാല പ്രസിഡന്റായ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, പാണക്കാട് പുക്കുവേത്തങ്ങള് നവറല്ലാഹു മർക്കദ, ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ, കണ്യത്ത് ഉസ്താദ് നവറല്ലാഹു മർക്കദ, താജുല്ലുലമ നവറല്ലാഹു മർക്കദ, ഇങ്ങനെയുള്ള നമ്മളെ മഹാന്മാരെ പറ്റിയൊക്കെ മൗലവി എന്താ പറഞ്ഞത്? അയാള് പറഞ്ഞത്, ഈ സുന്നികളൊക്കെ ഫുൾ ടൈം മുശരിക്കാണ്, അബൂജഹൽ ഹാഫ് ടൈം മുശരിക്കാണ്. എന്തേ, അബൂജഹൽ കടലിൽ കുടുങ്ങിയാൽ അള്ളാഹിനെയാ വിളിക്കുക, ഇവര് കടലിലുള്ളതും ബദരീങ്ങളെയാ വിളിക്കുക. അപ്പൊ ഇവര് ഫുൾ ടൈം മുശരിക്ക്, അബൂജഹൽ ഹാഫ് ടൈം മുശരിക്ക്. എന്നൊരു മൗലവി അടുത്ത് ജീവൻ പോയി. ആ ജീവൻ പോയ മൗലവി ജീവൻ പോയപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മളെ ബഹുമാനപ്പെട്ട ഖമറുൽ മഖാന്തപുരം ഉസ്താദ് സംഘടനയൊന്നും നോക്കറില്ല. അവിടുന്ന് എന്ത് ചെയ്യലുണ്ട്?
സുന്നികളാണോ മരണപ്പെട്ടത്? മരണപ്പെട്ടവരെ വീട്ടിൽ പോകലുണ്ട്. ചിലര് വന്നാളാരാ നോക്കിയിട്ട് അവിടെ അതിനനുസരിച്ച് പെരുമാറലുണ്ട്. അത് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഉസ്താദ് എല്ലടി പോലുണ്ട്. ചിമ്മൗലവീന്റെ ജീവൻ പോയിട്ട് എന്തേ പോവാഞ്ഞേ? പരിചയമില്ലായിട്ടൊന്നുമല്ല, കോട്ടപ്പുറത്ത് നല്ല പരിചയമുണ്ട്. സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തിയല്ലേ. പിന്നെ എന്തേ പോവാഞ്ഞ്? അള്ളാന്റെ ഖുർആൻ അല്ല പറയാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമു, അക്രമം ചെയ്തവരിലേക്ക് നിങ്ങൾ ചായരുതേ. ഫതമസ്സകുമുന്നാർ, അപ്പൊ നിങ്ങളെ നരകം പിടികൂടും കേട്ടോ. തെറ്റ് ചെയ്തവരിലേക്ക് നിങ്ങൾ ചാഞ്ഞാൽ നിങ്ങളെ നരകം സ്പർശിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ എല്ലാവരെയും കാണാനും പിടിക്കാനും പോയില്ലെങ്കിൽ പിന്നെ നമുക്ക് സഹായത്തിനാളുണ്ടാവും. അതിന്റെ മറുപടി സൂറത്ത് ഹൂദിൽ അല്ല പറയാണ്, അതേ എന്താ പറഞ്ഞത്? വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, എത്ര ഗൗരവത്തിലാണ് ആ വാചകമെന്ന് അറബി ഭാഷ അറിയുന്നവർക്കറിയാം. അള്ളാനെ കൂടാതെ നിങ്ങൾക്ക് ഒരു സഹായം ഇല്ല കേട്ടോ. ഒരു പുത്തൻവാദിയുടെ സഹായവും ഒരല്ലാത്ത വാദിയുടെ സഹായവും അള്ളാന്റെ സഹായത്തിനപ്പുറം നിങ്ങൾക്കില്ല കേട്ടോ. അള്ളാന്റെ സഹായം അതാ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളെ സഹായിക്കാൻ പിന്നെ ആരുമില്ല. ഈ ആയത്തുണ്ടല്ലോ, നിങ്ങൾ നേർക്ക് നേരെ നടന്നോളളും എന്നായത്ത് ആരോടാ ഇത് പറയുന്നത്? എല്ലാ സയ്യിദന്മാരുടെയും മുപ്പാപ്പയായ എല്ലാ അലിമീകളുടെയും ഗുരുവര്യരായ തുല്യതയില്ലാത്ത നേതാവായ ഹബീബായ നബിതങ്ങളോടാ പറയുന്നത്, നേർക്ക് നേരെ നടന്നോളൻ നബിയേ, തങ്ങളെ അനുയായികളും തങ്ങളെ പിന്തുടർന്നവരും നേർക്ക് നേരെ നടന്നോളണം നബിയേ. അതിരിവിട്ട് കടക്കണ്ട, അക്രമം ചെയ്യുന്നവരിലേക്ക് ചായണ്ട, ചാഞ്ഞാൽ നരകം സ്പർശിക്കും കേട്ടോ. സയ്യബത്തിനി ഹൂദ്, ഹൂദ് സൂറത്ത് എന്നെ നരപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ ഗൗരവത്തോടു കൂടിയുള്ള ഓർഡർ, ലോകത്തിന്റെ മുഴുവനും അധിപനായ അള്ളാഹുവിന്റെ ഗൗരവത്തോടുകൂടിയുള്ള ഓർഡർ വന്നപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും താഴ്വ കാണിച്ച അവന്റെ പ്രിയപ്പെട്ട അടിമയും ഹബീബുമായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ തലനിറച്ചുപോയി. നമുക്ക് ഖുർആനിൽ എത്ര ആയത്ത് വന്നാൽ എന്താണ്? എന്ത് ഹദീസ് വന്നാൽ എന്താണ്? നമ്മൾ നമ്മൾ ഇഷ്ടത്തിന് ജീവിക്കാന്നല്ലേ നമ്മളെ തീരുമാനം? ഓ സഹോദരന്മാരെ, അതിൽ മാറി ഈ തഅലീമുൽ ഇസ്ലാം കൊണ്ട് ഇസ്ലാം പഠിക്കണം, ഇസ്ലാം പഠിച്ചവരുണ്ടാകണം, ഖിയാമത്ത് നാൾ വരെ ഇസ്ലാം പഠിപ്പിക്കുന്നവരുണ്ടാകണം. ഇസ്ലാം അതിന്റെ നിലനിൽപ്പിനാണ് ഹബീബായ നബിതങ്ങളെ മുമ്പിൽ പൊട്ടിത്തെറിച്ചത്. നിങ്ങളോടിപ്പോ ഇൻഷാല്ലാ നഈമി സ്റ്റേജിമ കയറിയാൽ നിങ്ങളോട് ഈ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചോദിക്കും. നിങ്ങളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. എനിക്ക് ചോദിക്കാൻ അറിഞ്ഞൂടായിട്ടല്ല, ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ആ സദ സ്ഥലം പോലെ വിചാരിച്ചിട്ടാ. ഈ സ്ഥാപനം നടത്താൻ നടത്തിയിട്ട് എല്ലാ വിഷമവും അനുഭവിക്കുന്ന ആളാ ഞാൻ. എത്ര സംഖ്യകളും എത്ര വിഷമമുള്ള ഒരു സ്ഥാപനം നടത്താനും. സുബാനല്ല, വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് ഡ്രൈവർമാർക്ക് മാത്രമേ അറിയുള്ളൂ വണ്ടി ഇങ്ങനെ ഓടിക്കാനുള്ള വിഷമം. പുറത്തുനിന്ന് കാണുന്നവന് ഗ്ലാസും കയറ്റിയിട്ട് ഇങ്ങനെ ഇന്നോവയിൽ പോകുമ്പോ അയാളത് വണ്ടി കൊണ്ട് ബലസുന്നാ പറയാ. വണ്ടി കൊണ്ട് ബലസുന്നല്ലേ, വണ്ടി ഓടിക്കുന്നവന് മാത്രമേ അറിഞ്ഞുള്ളൂ റോട്ടും കൂടി ഓടിക്കണ എത്ര പണിയുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡ് ഇന്നേ വരെ വേറൊരു പുതിയ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, ഏത് സർക്കാർ വന്നിട്ടും. അങ്ങനല്ലേ, പഴയ റോഡ് തന്നെയാണ്. ദിവസം എത്രയാ വണ്ടി ഇവിടെ ഇറക്കുന്നത്? അതിനെപ്പറ്റി ഭരിക്കുന്നവർക്കൊന്നും ഒരു ധാരണയുമില്ല. ആര് ഭരിച്ചാലും അത് പറയാനോ, ഇവിടെ ആരും ഇട്ട് ആരും ആളുമില്ല. ഭരിക്കൽ പലരും ഭരിക്കുന്നുണ്ട് ഇവിടെ. സുബ്ഹാനല്ലാഹ്, ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല, ഒരു പള്ളിക്ക് പെർമിഷൻ കിട്ടുന്നില്ല. ഇവിടെ മുസ്ലിമേക്ക് മുസ്ലിമായി ജീവിക്കുക, ഹിന്ദുക്കൊക്കെ ഹിന്ദുക്കളായി ജീവിക്കുക, അവരാരാധന കർമ്മം നടത്താ എന്നൊക്കെ ഇവിടെ ഭരണഘടനയിലുണ്ട്, സുപ്രീം കോടതി അങ്ങനെ പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ ആര് ഭരിക്കുമ്പോഴും ഒരു പള്ളിക്ക് പെർമിഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ പിന്നെ അതിനെന്ത് വേണോ? അതിന് അങ്ങട്ട് വയ്യാവെ അഞ്ചു കൊല്ലം നടന്നാലും ഒരു പള്ളിന്റെ പ്ലാൻ പാസ്സാവൂല. അങ്ങനത്തെ നിയമങ്ങൾ അവിടെ രാഷ്ട്രീയക്കാരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും ഉത്തരവാദിയാണ്. അവിടെ ഇടത്തുമില്ല വലത്തുമില്ല, രണ്ടുമല്ലാത്ത മൂന്നാമത്തും എല്ലാവരും. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് എവിടെയാണ് പള്ളി കൊണ്ട് ഇവിടെ കുഴപ്പമുണ്ടായത്?
എവിടെയാ അമ്പലം കൊണ്ട് കുഴപ്പമുണ്ടായത്? കുഴപ്പമുണ്ടായത് മുഴുവനും രാഷ്ട്രീയക്കാർ ഓഫീസ് ഉണ്ടല്ലേ, രാഷ്ട്രീയക്കാർ ഓഫീസിന്നല്ലേ കല്ലെറി തീർത്തും വരല്, അവിടല്ലേ കുഴപ്പം തീർത്തുണ്ടായത്? ഓഫീസ് ഉണ്ടാക്കുന്നതിന് കലക്ടറെ പെർമിഷൻ വേണോന്ന് നിയമം കൊണ്ടുവരട്ടെ. ഇവിടെ പാർട്ടിക്കാർ ഓഫീസ് ഉണ്ടാക്കാൻ കലക്ടറെ പെർമിഷൻ വേണം, അതിന് വില്ലേജ് ഓഫീസിന് പാസ്സാകണം, അതുപോലെ തന്നെ അതാ അപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസിന് പാസ്സാകണം എന്ന് നിയമം കൊണ്ടുവരുന്നതിന് പകരം ആളുകൾക്ക് ഇബാദത്ത് എടുക്കാനുള്ള പള്ളി ഉണ്ടാക്കാൻ ഒരു പെർമിഷൻ കിട്ടുന്നില്ല ഇവിടെ. ആ ഞാൻ പറയട്ടെ, പറയേണ്ട കുറെ കാര്യങ്ങൾ പറയാനിരിക്കുന്നേ ഉള്ളൂ, പറയാൻ പോകുന്നുണ്ട്. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാൻ ഇബാദത്ത് എടുക്കാൻ പള്ളി നിർമ്മിക്കാൻ പെർമിഷൻ കിട്ടണം. ഇവിടെ ഇപ്പൊ പെർമിഷന്റെ വിഷയമൊന്നും ഉണ്ടായിട്ട് പറയല്ലേ ഞാൻ, കേരളത്തിൽ ഒട്ടാകെയുള്ള പ്രശ്നമാണ്. ഒരു പള്ളി, ആ പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. നേരത്തെ ഉള്ള പള്ളി അതൊന്ന് കുറച്ച് വിശാലമാക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, യാതൊരു വാലേഷനും ഇല്ല, ഏക്കറക്കണക്കിന് സ്ഥലമുണ്ട്, പള്ളി അവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, ജുമാ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊന്ന് നീട്ടി ഒരു കുറച്ചും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പെർമിഷൻ കിട്ടാൻ വേണ്ടി കൊല്ലങ്ങൾ വേണം. എന്തിന്? മതത്തെ നശിപ്പിക്കാന്നാ വിചാരം. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടെ എസ് വൈ എസും എസ് എസ് എഫ് ഒക്കെ അത് വെറുതെ കിടക്കുന്ന സംഘടന ഒന്നല്ല. ഇൻഷാല്ലാ ഇവിടെ ഓരോ മതക്കാർക്കും അവരെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, മതത്തിന്റെ ആചാരം നടത്താൻ സ്വാതന്ത്ര്യം വേണം, മതത്തിന്റെ കർമ്മം നടത്താൻ സ്വാതന്ത്ര്യം വേണം, മതത്തിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യം വേണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ സ്വാതന്ത്ര്യം വേണം. അത് പാർട്ടി കളിച്ചിട്ട് അതില്ലാതെയാക്കാമെന്ന് ഒരു പാർട്ടിക്കാരും കരുതല്ല. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി തന്നെ സംഘടനകൾ പ്രവർത്തിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഇൻഷാല്ലാ. അതിനൊക്കെ ആവശ്യമായ വിഷയങ്ങൾ വരുമ്പോ നിങ്ങളൊക്കെ നല്ല ഇസ്ലാമിന് വേണ്ടി ദീനിന് വേണ്ടിയുള്ള ചുണക്കുട്ടികളായി നിങ്ങൾ പ്രവർത്തന രംഗത്തുണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. രാഷ്ട്രീയക്കാർക്ക് ഓഫീസ് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട പള്ളിയാണ്, ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട പള്ളിയാണ്. അതുപോലെ മറ്റു മതക്കാർ അവരെ മതത്തിന്റെ ആചാരങ്ങളും അവരുടെ ദേവാലയങ്ങൾ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്കൊരു കംപ്ലൈന്റും ഇല്ല. ഇവിടെ അമ്പലം കൊണ്ട് ഇവിടെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, ഇവിടെ മതം പള്ളി കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത് പാർട്ടി ഓഫീസുകളെ കൊണ്ടാണ്. ഞാൻ നാദാപുരത്താണ്, എനിക്ക് നന്നായിട്ട് അറിയാം. നാദാപുരത്ത് ഒരു പള്ളി കൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല, കുഴപ്പമുണ്ടായതൊക്കെ പാർട്ടികളെ കൊണ്ടാണ്. അതുകൊണ്ട് അവരെ ഓഫീസിന് കലക്ടർ പെർമിഷൻ വേണമെന്ന് പാസ്സാക്കട്ടെ. പള്ളി ഉണ്ടാക്കാൻ കലക്ടർ പെർമിഷൻ അതിന് നമുക്ക് വിരോധമില്ല, പക്ഷേ അതിന്റെ വയ്യാവേലി കൊണ്ട് പെർമിഷൻ കിട്ടുന്നില്ല ഒരൊറ്റ സ്ഥലത്തും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാൾ ഒരു നിസ്കരിക്കാന്ന് വിചാരിച്ചൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയാലോ, പിന്നെ ഓർഡറാണ് പൊളിച്ചോളണം, നിസ്കാരം നിർത്തിക്കോളണം. ഇതാരാ ഇവിടെ ഉണ്ടാക്കിയ നിയമം? രാഷ്ട്രീയക്കാരുണ്ടാക്കിയ നിയമല്ലേ, അല്ല ഉണ്ടാക്കിയ നിയമം. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച്, അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ച് തഖ്വയോടെ ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണം, അതിന് ദീനീ സ്ഥാപനങ്ങൾ വളരണം. നിങ്ങളൊക്കെ നന്നായി തഅലീമിനെ സഹായിക്കണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി സഹായിക്കണം. അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ് എന്ന് മാത്രം ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവേ ഞങ്ങളെ മുഴുവൻ സ്ഥാപനങ്ങളും മുഴുവൻ സംഘടനകളും നീ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കും ഞങ്ങളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നീ തൗഫീഖ് നൽകണം. റഹ്മാനേ, പഠിച്ച ഹഖ് ഹഖായി പറയാൻ നീ ആരോഗ്യം ഞങ്ങളെ നേതാക്കൾക്കും ഞങ്ങൾക്കും ഏറ്റിത്തരണം. റഹ്മാനേ, നിന്റെ ദീൻ ദീനമായി നിലനിർത്താൻ ഞങ്ങളെ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും നീ ശക്തി പകരണം. റഹ്മാനേ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്ന പതിനായിരങ്ങൾ പല സ്ഥലത്തുമുണ്ട്. അവർ കൽബിൽ ഉദ്ദേശിക്കും പരിപൂർണ ഈമാൻ സലാമത്തായി മരിക്കാൻ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ, നിന്റെ അമ്പിയാക്കൾ ഔലിയാക്കളോടുകൂടെ, ഞങ്ങളെ മുൻഗാമികളോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം. റഹ്മാനേ, ഏത് സാഹിറിന്റെ സിഹറും, ഏത് ഐനിന്റെ ഐനും, ഏത് ലാലിമിന്റെ ദുൽമും, ഏത് കുഫാറിന്റെ കുഫറും, ഏത് ബിദഅത്തുകാരന്റെ ബിദഅത്തും, ഏത് മനുഷ്യന്റെ ഏത് അക്രമങ്ങളും